നമസ്കാരം. ഈ ലോകത്തിലുള്ള ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിൽ എപ്പോഴും സങ്കടകരമോ സന്തോഷകരമോ ആയ ഒരു കഥയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഈ കാലയളവിൽ വാലന്റൈൻസ് ഡേക്ക് പിറകിലുള്ള കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ബിയോണ്ട് യുവർ ഐസിന് വേണ്ടി ഞാൻ ജിജിത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബിയോണ്ട് യുവർ ഐസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ഓൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് അതാത് സമയങ്ങളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വാലന്റൈൻസ് ഡേയെ കുറിച്ച് സംസാരിക്കാം. 3rd century റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് 2nd. ക്രൂരനായ ഒരു ഏകാധിപതിയായിരുന്നു ക്ലോഡിയസ്. അതുകൊണ്ട് തന്നെ ക്ലോഡിയസ് ദ ക്രൂവൽ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കൊടിയ മർദ്ദനമുറകൾ അയാൾക്ക് ഹരമായിരുന്നു. യുദ്ധമായിരുന്നു മറ്റൊരു വിനോദം. ഒരു യുദ്ധത്തിൽ നിന്നും മറ്റൊരു യുദ്ധത്തിലേക്ക് ക്ലോഡിയസ് എപ്പോഴും കാലെടുത്ത് വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ഒരു നിമിഷനേരം പോലും വിശ്രമിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. തുടർച്ചയായിട്ടുള്ള യുദ്ധത്തെ വെറുക്കാൻ പട്ടാളക്കാർക്കിടയിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും അധികമാരും പിരിഞ്ഞിരിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന സമയം വന്നപ്പോൾ ആരും തന്നെ പട്ടാളത്തിൽ ചേരാൻ തയ്യാറായില്ല. ക്ലോഡിയസിന്റെ യുദ്ധക്കൊതി തങ്ങളെ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഭാര്യമാരിൽ നിന്നും കുട്ടികളിൽ നിന്നും കാമുകിമാരിൽ നിന്നും വളരെ കാലത്തേക്ക് അകറ്റും എന്നവർ ചിന്തിച്ചു. ഇത് മനസ്സിലാക്കിയ ക്ലോഡിയസ് വളരെ വിചിത്രമായ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. അദ്ദേഹം റോമ സാമ്രാജ്യത്തിൽ വിവാഹം നിരോധിച്ചു. വിവാഹം മാത്രമല്ല, വിവാഹത്തോടനുബന്ധിച്ചുള്ള മറ്റു ചടങ്ങുകളും വിവാഹ നിശ്ചയം എല്ലാം അദ്ദേഹം നിരോധിച്ചു. വിവാഹമില്ലാത്ത, വിവാഹ നിശ്ചയങ്ങളില്ലാത്ത ഒരു രാജ്യം. ഈ കാലഘട്ടത്തിലാണ് വാലന്റൈൻ എന്നു പേരുള്ള ഒരു പുരോഹിതൻ റോമ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നിട്ട് പോലും തന്നെ ഏൽപ്പിച്ച എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും നിർഭയം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. ക്ലോഡിയസിന്റെ ഈ ഒരു ഉത്തരവ് വാലന്റൈനെ വളരെയധികം നിരാശനാക്കി. അദ്ദേഹം സ്നേഹിക്കുന്നവരെയെല്ലാം ഒരുമിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും അദ്ദേഹം രഹസ്യമായി വിവാഹം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ ചടങ്ങുകളും വളരെ രഹസ്യമായിട്ടായിരുന്നു, ആരും അറിഞ്ഞിരുന്നില്ല ഇതിനെപ്പറ്റി. വിവാഹം കഴിക്കുന്നവരും വാലന്റൈനും ഒഴിച്ച് വേറെ ആരും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യവും അധികകാലം ആർക്കും ഒളിച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. ക്ലോഡിയസ് 2nd ചക്രവർത്തി ഈ വിവരമറിയാൻ ഇടയുണ്ടായി. ക്രിസ്ത്യാനികളിൽ പീഡിപ്പിക്കുന്നതിൽ ഒരു ഹരമുണ്ടായിരുന്ന ഈ ചക്രവർത്തിക്ക് അതുകൊണ്ട് തന്നെ ഒരു ഇരയായി ഒരു പുരോഹിതനെ തന്നെ കിട്ടിയതിൽ അയാൾ സന്തോഷിച്ചു. മാത്രവുമല്ല, തൻ്റെ ഈ ഉത്തരവ് ലംഘിക്കാൻ കാരണമായതും ഈ ഒരു പുരോഹിതനാണല്ലോ. പക്ഷേ ക്ലോഡിയസിൻ്റെ ഈ ഒരു ഉത്തരവിൻ്റെയോ ശാസനയോ ക്ലോഡിയസിൻ്റെ ഈ ഒരു ഭീഷണിയെ പേടിക്കാൻ വാലന്റൈൻ തയ്യാറായിരുന്നില്ല. വിവാഹം എന്നൊരു ചടങ്ങിലൂടെ മാത്രമേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നല്ല പൗരന്മാരെ കിട്ടുള്ളൂ എന്നും വാലന്റൈൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തന്നെ തുറങ്കിലടയ്ക്കാൻ ക്ലോഡിയസ് ആവശ്യപ്പെട്ടപ്പോൾ വാലന്റൈൻ തെല്ലും ഭയപ്പെട്ടില്ല. വളരെ കൊടിയ ശിക്ഷയായിരുന്നു ക്ലോഡിയസ് വാലന്റൈനെ വിധിച്ചിരുന്നത്. ആ ശിക്ഷ എല്ലാവർക്കും ഒരു പാഠമായി തീരണമെന്ന് അയാൾ കരുതിയിരുന്നു. ആദ്യം ചാട്ടവാറടി, പിന്നെ കല്ലേർ, അതിനുശേഷം വധശിക്ഷ. വാലന്റൈനെ പാർപ്പിച്ചിരുന്ന ജയിലിന്റെ അധികാരി അസ്റ്റീരിയസ് എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അസ്റ്റീരിയസിന്റെ മകൾ ജൂലിയ ജന്മനാ തന്നെ അന്ധയും. തൻ്റെ മകൾ അന്ധയായെന്നുള്ളതിൽ അസ്റ്റീരിയസിന് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. തനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ജൂലിയയ്ക്ക്. അതുകൊണ്ട് തന്നെ ജൂലിയയ്ക്ക് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അസ്റ്റീരിയസ് പണ്ഡിതനായ വാലന്റൈനെ ഏൽപ്പിച്ചു. വാലന്റൈൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വളരെ ഭംഗിയായി അത് നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹം ജൂലിയയ്ക്ക് പ്രകൃതിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഗണിതത്തെക്കുറിച്ച്, റോമൻ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അവർ തമ്മിൽ വളരെ ഗാഢമായൊരു സൗഹൃദം ഉടലെടുത്തു. വാലന്റൈൻ്റെ കണ്ണുകളായിരുന്നു ജൂലിയയുടെ കണ്ണുകൾ. എപ്പോഴൊക്കെ ജൂലിയ തൻ്റെ കാഴ്ചശക്തി ഇല്ലാത്തതെക്കുറിച്ച് വിലപിക്കുന്നു, അപ്പോഴെല്ലാം വാലന്റൈൻ ശക്തമായി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. തനിക്ക് വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസത്തിൻ്റെ തലേന്ന് വാലന്റൈൻ ജൂലിയയ്ക്ക് ഒരു കത്തെഴുതി. കത്തെഴുതാനുള്ള ഉപകരണങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വയലറ്റ് പൂക്കളുടെ ചാറ് കൊണ്ടായിരുന്നു വാലന്റൈൻ ആ കത്തെഴുതിയത്. ജൂലിയയ്ക്ക് കാണാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ അവസാനം വളരെ പ്രശസ്തമായ ഒരു വാചകം അയാൾ കുറിച്ചു, ഫ്രം യുവർ വാലന്റൈൻ. പിറ്റേ ദിവസം February 14, AD 270 അന്നാണ് വാലന്റൈൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അന്നേ ദിവസമാണ് ജൂലിയ ആ കത്ത് തുറന്നു നോക്കുന്നത്. അത് തുറന്നു നോക്കിയത് ജൂലിയയ്ക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്നും പറയപ്പെടുന്നു. അതാണ് February 14. നിങ്ങളിപ്പോൾ
പ്രണയദിനമായി ആചരിക്കുന്ന വാലന്റൈൻസ് ഡേ. വാലന്റൈൻ്റെ മൃതശരീരം മറവ് ചെയ്തത് ഒരു ഗേറ്റിനടുത്തായിരുന്നു. ആ ഗേറ്റിനടുത്ത് ജൂലിയ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ പുഷ്പിക്കുന്ന ഒരു ബദാം മരം നട്ടു. ആ ബദാം മരമാണ് ഇന്നും വാലന്റൈൻസ് ഡേയുടെ ചിഹ്നമായി ഉപയോഗിക്കുന്നത്. വാലന്റൈൻ്റെ കല്ലറയടങ്ങുന്ന ആ സ്ഥലം ഇന്നൊരു ദേവാലയമാണ്, ചർച്ച് ഓഫ് പ്രാക്സിഡസ്. റോമാക്കാരുടെ ആ വലിയ ഒരു ആഘോഷമായിരുന്നു ലൂപ്പർകേലിയ. അത് ഫെബ്രുവരി മാസത്തിന്റെ പകുതിയിലാണ് ആരംഭിക്കുന്നത്. ആ ഉത്സവത്തിന്റെ പ്രത്യേകത ഒരു പെട്ടിയിൽ നിന്നും പെൺകുട്ടികളുടെ പേരുകൾ ആൺകുട്ടികൾ തിരഞ്ഞെടുക്കും എന്നായിരുന്നു. ഏത് പെൺകുട്ടിയെയാണോ ഒരു ആൺകുട്ടിക്ക് ലഭിക്കുന്നത് അവർ ആ ഉത്സവ കാലാവധി കഴിയുന്നതുവരെ സുഹൃത്തുക്കളായിരിക്കും. ദീർഘമായ സുഹൃത്ത് ബന്ധം വിവാഹത്തിൽ എത്തിച്ചേരാറാണ് പതിവ്. ഇങ്ങനെ ഒരു ഉത്സവം വളരെ ഭംഗിയായി നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ റോമൻ കത്തോലിക്ക സഭയാണ് ഇത് ആവോളം വ്യാപകമായി കൊണ്ടാടുവാൻ തീരുമാനിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ മധ്യസ്ഥനായി അവർ വാലന്റൈനെ തന്നെ നിശ്ചയിച്ചു. വാലന്റൈൻ അല്ലാതെ മറ്റാരാണ് യോഗ്യൻ? അങ്ങനെ ഫെബ്രുവരി 14 ഈ ഉത്സവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയും വാലന്റൈനെ അതിന്റെ മധ്യസ്ഥനായി നിയോഗിക്കുകയും ചെയ്തു. AD 496 പോപ്പ് ജെലീസിയസ് വാലന്റൈനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സെയിന്റ് വാലന്റൈൻ സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട, സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഈ വ്യക്തി അല്ലാതെ മറ്റാരാണ് ഈ ഉത്സവത്തിന്റെ പേരിന് യോഗ്യനായിട്ടുള്ളത്? ഇന്നും വാലന്റൈൻസ് ഡേക്ക് നമ്മൾ എഴുതുന്നത് അദ്ദേഹം ഉപയോഗിച്ച അതേ വാചകം തന്നെയാണ്. ഫ്രം യുവർ വാലന്റൈൻ. സ്നേഹിക്കുന്നവരുടെയും സുഹൃത്തുക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും കാമുകി കാമുകന്മാരുടെയും മധ്യസ്ഥനാണ് ഇന്ന് സെയിന്റ് വാലന്റൈൻ. ഇതാണ് വാലന്റൈൻസ് ഡേക്ക് പിന്നിലുള്ള ആ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുകൾ പകർന്നു തരാൻ ഈ ഒരു കഥ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ബിയോണ്ട് യു റൈസിന് വേണ്ടി ഞാൻ വരുന്നതുവരെ ബൈ. ഹാപ്പി വാലന്റൈൻസ് ഡേ.